എനിക്ക് ഇന്ന് പ്രായം 90 ആണ് ബൈപാസ് ശസ്ത്രക്രിയ ആവശ്യമാണ് എന്ന് വിധിക്കുന്നു ഞാൻ ആ ഡോക്ടറോട് ആവശ്യപ്പെട്ടത് സ്പോർട്സിൽ ഇല്ലാതെ എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല മാസ്റ്റർ അത്ലറ്റുകളിൽ കൂടിയ പ്രായക്കാരിൽ ഒരാളാണ് ഞാൻ വേൾഡ് ഏഷ്യാഡ് നാഷണൽ സ്റ്റേറ്റ് ലെവലുകളിൽ ഏതാണ്ട് 146 ഓളം മെഡലുകൾ ഇതിനകം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എൻ്റെ പേര് പി എസ് ജോൺ മട്ടയ്ക്കൽ വയസ്സ് 90 ഏഴ് പതിറ്റാണ്ട് കാലത്തെ കായിക രംഗത്ത് ഉള്ള പരിശീലനം അച്ചീവ്മെൻ്റ് എനിക്കുണ്ട് ഈ വർഷം 90 വയസ്സ് തികഞ്ഞ ഈ സന്ദർഭത്തിൽ രണ്ട് മീറ്റിൽ പങ്കെടുത്തു ഒന്ന് എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന സീനിയർ സിറ്റിസൺ ചാമ്പ്യൻഷിപ്പിൽ അതിൽ 100-200 ലോങ് ജമ്പ് സ്വർണം അതിനുശേഷം കണ്ണൂർ യൂണിവേഴ്സിറ്റി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്ന സ്റ്റേറ്റ് മീറ്റിൽ 3 സ്വർണം അതാണ് ഏറ്റവും ഒടുവിലത്തെ അച്ചീവ്മെൻ്റ് ഇന്നും പ്രധാനമായിട്ടും ഹഡിലാണ് ചെയ്യുന്നത് ഹഡിൽ താരം എന്നുള്ള നിലയിലാണ് എന്നെ അറിയപ്പെടുന്നത് '79 ഇന്ത്യയിൽ ആദ്യമായിട്ട് വെറ്ററൻസ് അസോസിയേഷൻ രൂപീകരിക്കുന്നത് വേൾഡിൽ അതിനു മുമ്പ് തന്നെ ഉണ്ട് ഇവിടെ 82 ഇവിടെ തുടങ്ങുന്നത് അന്ന് മുതൽ തുടർച്ചയായിട്ട് സ്റ്റേറ്റ് മീറ്റിലും പിന്നീട് നാഷണലിലും അത് കഴിഞ്ഞ് 6 ഇൻ്റർനാഷണൽ മീറ്റുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതിൽ ചൈനയിലും കുലാലംപൂരിലും ഷോർട്ട് ഹഡിലിന് ഏഷ്യൻ റെക്കോർഡ് എനിക്കുണ്ട് 2015 86 വയസ്സിൽ ഫ്രാൻസിൽ നടന്ന ആ വേൾഡ് മീറ്റിൽ എനിക്ക് ലോങ് ഹഡിലിനും ഷോർട്ട് ഹഡിലിനും ലോങ് ജമ്പിലും മെഡൽ കിട്ടി പിന്നെ 2012 ഏഷ്യാഡ് മാസ്റ്റർ മീറ്റിൽ ഹഡിലിൽ പുതിയ റെക്കോർഡോടുകൂടി സ്വർണം ലഭിച്ചു 2016 ഏഷ്യയുടെ ബെസ്റ്റ് അത്ലറ്റ് എന്നുള്ള ആ ഒരു അവാർഡും സിംഗപ്പൂർ ഏഷ്യാഡിൽ വെച്ച് അവർ തന്നു '2015 വേൾഡ് മീറ്റ് കഴിഞ്ഞ് വന്നത് ഏതാണ്ട് 86 വയസ്സ് അപ്പോഴാണ് ഡോക്ടർ എനിക്ക് ബൈപ്പാസ് ശസ്ത്രക്രിയ ആവശ്യമാണ് എന്ന് വിധിക്കുന്നത് ഞാൻ ആ ഡോക്ടറോട് ആവശ്യപ്പെട്ടത് സ്പോർട്സിൽ ഇല്ലാതെ എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല എനിക്ക് ഓടണം അടുത്ത കൊല്ലം ഓടാനും ഒക്കെ ഡോക്ടർ എന്നാ ചോദിച്ചു ഞാൻ നോക്കട്ടെ എന്ന് അദ്ദേഹം അത് കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞത് ഇനിയും ട്രാക്കിൽ ഇറങ്ങി മെല്ലെ ഓടാൻ നോക്കി പിറ്റേ വർഷം മീറ്റിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു നല്ല സ്പ്രിന്റ് ചെയ്യുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ഏതാണ്ട് നവതി ആഘോഷിക്കുന്ന ആ സന്ദർഭത്തിലാണ് സ്പോർട്സ് രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു അവാർഡ് ഒരു അംഗീകാരം ഡൽഹിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിന്ന് ലഭിക്കുന്നു വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോഴേ ഒരു 55-60 ആണ് സങ്കല്പം എല്ലാവരുടെയും വിചാരം ഒരു വിശ്രമ ജീവിതം എന്നുള്ളത് എന്നാൽ അത് ആ കാഴ്ചപ്പാട് തെറ്റാണ് വിശ്രമമൊന്നുമില്ല ഉണ്ടെങ്കിൽ അതിൻ്റെ പേരത്രേ മരണം അവിടെ നമ്മൾ മരിക്കുകയാണ് ജീവിക്കുന്നില്ല ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ 1985 സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്യുന്നത് ഏറ്റവും സന്തോഷിച്ച ദിവസമാണത് ഞാൻ സ്വതന്ത്രനായി ഇനിയാണ് എൻ്റെ കർമ്മപഥം പ്രത്യേകമായിട്ട് സ്പോർട്സിലേക്കും കൃഷിയിലേക്കും അതായത് ഇന്ന് ഞാൻ ആരെയെന്ന് ചോദിച്ചാൽ ഞാനൊരു കൃഷിക്കാരനാണെന്നാണ് പറയുന്നത് ഒരു ജൈവ കർഷകനാണ് പശുവിനെ വളർത്തുക ആടിനെ വളർത്തുക കൃഷിയിൽ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ ഉള്ള ഒരു ജീവിതമാണ് ഇന്നും ഞാനത് തുടരുന്നു